തുടരാ ഞാൻ സ്ഥാനാർത്ഥി ഇപ്പോൾ ഞങ്ങൾ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള പാർട്ടി നേതാവ് പാർട്ടിയുടെ കാഴ്ചപ്പാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു ഒരു മണിക്കൂർ വഴി അദ്ദേഹത്തെ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ അത്രയും സമയം പ്രതിരോധത്തിലായിക്കൊണ്ടേയിരുന്നേ കാരണം നിങ്ങൾ ശ്രീ ഇപ്പോ സമയം ഒരു 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 സെക്കൻഡ് സെക്കൻഡ് ഓൺലൈൻ ഓൺലൈൻ കൊടുക്കുന്ന വാർത്ത കേൾപ്പിച്ചു പുതുപ്പള്ളിയിൽ വൻ രാഷ്ട്രീയ നീക്കത്തിന് എൽ കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയാകും കേട്ടോണം പുതുപ്പള്ളിയിൽ വൻ രാഷ്ട്രീയ നീക്കത്തിന് എൽ ഡി എഫ് സി പി എം സ്ഥിരമായി മത്സരിച്ചു വരുന്ന സീറ്റിൽ പുറത്തുനിന്നുള്ള ആളെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുമെന്നാണ് അഭ്യൂഹം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമായ നേതാവിനെയാണ് പരിഗണിക്കുന്നത് സൂചന എന്നിട്ട് കേൾക്കൂ ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇദ്ദേഹത്തെ നിർത്താനാണ് നീക്കം അതേസമയം സി പി എം കേന്ദ്രങ്ങൾ ഇക്കാര്യം നിഷേധിച്ചു സി പി എം ചിഹ്നത്തിൽ തന്നെ മത്സരമുണ്ടാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി ഇപ്പോഴും മറ്റു ചാനലുകൾ നോക്കിയാൽ മതി ഈ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നതോ ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ കാര്യത്തിലെ സ്ഥിരീകരണ വാർത്തയാണ് എന്നിട്ട് മറ്റുള്ള ആളുകൾ ഏതാണോ അവരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നതിനെ മാധ്യമപ്രവർത്തനമല്ല എന്ന് മാത്രമേ ഇവിടെ ഇരിക്കുന്ന ബഹുമാനരായ അതിഥികൾ പറയരുത് ശ്രീ ചിത്രഞ്ജനെ തുടരാ ഞാനത് പറഞ്ഞില്ലല്ലോ ഞാൻ നിങ്ങളത് കാണി പിന്നെ നടത്തിയതും മാധ്യമപ്രവർത്തനമല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞില്ല ഞാൻ എന്താ പറഞ്ഞത് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എൻ്റെ മുന്നിലുള്ളത് പാർട്ടി പതിനൊന്നാം തീയതി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിനോട് തീരുമാനിക്കും അതിനുശേഷം ബന്ധപ്പെട്ട സംഘടനാ നടപടികളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ കാര്യങ്ങൾ കൈക്കൊള്ളും ഈ ഒരു പിന്നെ ഈ വസ്തുതയല്ലാതെ ഒരു കാര്യവും ഞാൻ പറ അപ്പോഴും പറഞ്ഞിട്ടില്ല ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നാൽ വന്ന അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഉയർന്ന എന്നേക്കാൾ ഇത്രയും ഉയർന്ന പാർട്ടി നേതാവ് സംഘടനാ ചുമതലയുള്ള നേതാവ് അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം പാർട്ടിക്ക് അവിടെ മത്സരിക്കാൻ നിരവധി നേതാക്കളുണ്ട് അവരിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകും അവരാരായിരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം നിശ്ചയിക്കുന്നത് ഈ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച് സംഘടനാ രീതി അനുസരിച്ചാണ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം അവിടെ തീർന്നു ഇനിയിപ്പോൾ അതിൽ കൂടുതൽ ചർച്ച പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് അത് ബഹുമാനപ്പെട്ട ജോലി എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം സത്യമല്ലേ ഈ നമ്മുടെ ഒന്നും രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ വളരെ ചെറിയ ആളായിരിക്കും ഒരു പക്ഷെ കെ വി എസ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് പ്രായം കൊണ്ടും മറ്റു കാര്യങ്ങളിലൂടെ ഇരുപത്തി ഒന്ന് ദിവസക്കാലത്തുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച കേട്ടിട്ടുണ്ടോ ഇന്ത്യയിൽ അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് പല സംസ്ഥാനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് പുതുപ്പള്ളി അതെ അതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്താം അങ്ങനെ ഒന്നും ഇല്ല ആറ് മാസക്കാലത്തിന് ഉള്ളിൽ ശരിയാണ് അങ്ങ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്കുന്നത് എന്താണ് പറയാ ഞങ്ങൾ ഒന്ന് സംശ ഞാൻ പറഞ്ഞത് അത്രയും വേഗതയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലം ഇന്ന് അവിടെ ഈ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതിനെയാണ് എങ്ങനെയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിത്വം വേഗതയിൽ പ്രഖ്യാപിച്ചത് എന്നതിനെ സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞ അവരുടെ പ്രതിനിധി നിശ്ചയിച്ചാലും ജനങ്ങൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളതാണ് കാരണം എന്താ നാൽപ്പതടിയന്ത്രം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആൾക്കാർ ആ നിലയിലേക്കൊന്നും പോകുമെന്ന് തോന്നുന്നില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അഴിമതി നിറഞ്ഞ ഭരണത്തിന്റെ തലവനെന്നും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഏറ്റവും അഴിമതി സർക്കാരാണെന്നും ഒക്കെ ആക്ഷേപിച്ചിട്ടുള്ള സാക്ഷാർ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞത് ഞാൻ 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 വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടെ തീവെട്ടിക്കൊള്ളയായാലും അല്ലെങ്കിൽ അഴിമതി നിറഞ്ഞ സർക്കാരായാലും കുഴപ്പമു നിറഞ്ഞ സർക്കാരാണെങ്കിലും അതിൻ്റെ തലവനാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല ഞാൻ ഇന്നൊരു ക്ലിപ്പിക്ക് നോക്കിയപ്പോൾ പഴയ കെ പി സി സിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ കെ മുരളീധരൻ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് പറയുന്ന പ്രസംഗവും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ ഞാൻ കേൾക്കുകയുണ്ടായി അപ്പൊ ഞങ്ങൾ രാഷ്ട്രീയമായി വ്യത്യസ്ത ചൈനയിൽ നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ഒന്ന് വെക്കൂ ഒന്നും പറഞ്ഞു കാണത്തില്ല ബി എസ് പറഞ്ഞിട്ടില്ല പിണറായി പറഞ്ഞിട്ടില്ല അവർ മുലകുട്ടികൾ പാർട്ടി സംഘടനാപരമായി ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയൻ പത്ത് വർഷം പതിമൂന്ന് വർഷക്കാലം കൂടുതലും സർക്കാരിൽ അത് ഉന്നയിച്ചിരിക്കുന്നത് ആരാണ് അല്ല യു ഡി എഫ് ആണോ അല്ലെന്നേ ഈ അനുമതി അനുമതി വേണം വേണം അന്നത്തെ അല്ലല്ല ഇത് രണ്ട് രണ്ടാണ് വേണു 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 ഇത് രണ്ടും രണ്ടാണ് നിങ്ങൾ ഈ പറയുന്നതും ഞാൻ ഈ പറഞ്ഞതും തമ്മിലൊരു ബന്ധു അല്ല എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ വാഴ്ത്തപ്പെട്ട ആളായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പരസ്യമായി പറയുന്ന പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിനോട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളത് അവർ ഓരോരുത്തർ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊന്നും ഈ കേരളീയ സമൂഹം മറന്നുപോയിട്ടില്ല പക്ഷേ നമുക്കൊരു മഹത്തായ സംസ്കാരമുണ്ട് അതെന്താ നമ്മൾ മരണപ്പെടുന്ന ഏതൊരാളെ ആദരിക്കാനും ബഹുമാനിക്കാനും തയ്യാറാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിൻ്റെ പുരോഗതിയിലുള്ള പങ്ക് അതോടൊപ്പം തന്നെ അദ്ദേഹം സമൂഹത്തോട് ഇടപെട്ട രീതി അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം കാണിച്ചുള്ള താല്പര്യങ്ങൾ അതിനെ ഞങ്ങൾ ആദരിച്ചിട്ടുണ്ട് അത് ഉമ്മൻചാണ്ടി സാറിനോടുള്ളതല്ലേ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനോടുള്ളതല്ലോ ഇവിടെ പ്രശ്നം എന്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇവിടെ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ച ഇവിടെ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായി ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് ആളെ വിടാൻ വേണ്ടി താല്പര്യം കാണിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് കല്ലറയിലേക്ക് ആള് പോകണമെങ്കിൽ അതിൻ്റെ ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമുണ്ടോ

യാതൊരു അവസരവും ഇല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു രണ്ടാമത്തേത് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ ആ നെറികേട്ട സംസാരമുണ്ടല്ലോ നിറികേട്ട സംസാരം കല്ലറയിലേക്ക് ഞങ്ങൾ ആളിനെ പി ആർ ഏജൻസിയെ വെച്ച് പറഞ്ഞു വിടുന്നു എന്നൊക്കെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടും ചിത്രഞ്ഞോടും പൊറുക്കില്ല ഒരു സംശയവും വേണ്ട ഞാൻ ഈ എട്ട് എട്ടുമുക്കാൽ മണിക്ക് സമയത്ത് പറയുന്നു ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായി നിങ്ങൾ പുതുപ്പള്ളിയിലേക്ക് തെരഞ്ഞെടുപ്പുമായി വന്നാൽ ഒരു സംശയവും വേണ്ട പുതുപ്പള്ളിക്കാർ നിങ്ങൾക്കെതിരെ ചൂലെടുക്കും ഒരു തർക്കവും വേണ്ട അധപ്പതിക്കാം സി പി എംമാർക്ക് പക്ഷേ ഇങ്ങനെ അതപ്പതിക്കാമോ ഒരു ഒരു തെളിവ് നിങ്ങൾക്ക് പറയാം എന്ത് എത്ര ആക്ഷേപകരമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ചിത്രരഞ്ജൻ അദ്ദേഹം പറയുന്നു മൂന്നാഴ്ച പോലും ആയിട്ടില്ലായിരുന്നു മൂന്നാഴ്ച പോലും ആകാത്ത ഒരാൾ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് അദ്ദേഹം ദിവ്യനാണെന്ന് പറഞ്ഞ തൊട്ട വായിൽ പറയുന്നു അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഞങ്ങൾ പി ആർ ഏജൻസിയുടെ സഹായത്തോടുകൂടി ആളിനെ കൊണ്ടുപോകുന്നൊക്കെ പറയുന്ന വൃത്തികെട്ട നെറികെട്ട തരം താഴ്ന്ന രാഷ്ട്രീയം ഈ രാഷ്ട്രീയമുണ്ടല്ലോ ചിത്രരഞ്ജൻ ഈ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ഈ നിങ്ങൾ പുതുപ്പള്ളിയിൽ എടുക്കണം ഞങ്ങൾക്ക് നിങ്ങളോട് ആ റിക്വസ്റ്റ് അത് തന്നെയാണ് നിങ്ങൾ ഇതുമായിട്ട് തന്നെ വരുവുക ജനങ്ങൾ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം ചിത്രഞ്ജൻ ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് കാരണം ഞാനും താങ്കളും ഞാൻ പറഞ്ഞല്ലോ ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും കണ്ടതാണ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയിട്ടുള്ള ആദരവ് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിന്റെ കപടത്തിലേക്ക് ആളുകൾ വരുന്നത് സ്വമേധയാ വിദേശത്ത് ഉൾപ്പെടെയുള്ളവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ അവർ വീട്ടിൽ പെട്ടിയും വെച്ചിട്ട് അവർ നേരെ വരുന്നത് അദ്ദേഹത്തിന്റെ കപരണം കാണാനാണ് അത് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാ അദ്ദേഹം ഈ കേരളത്തിൽ ഈ സമൂഹത്തിൽ ചെയ്തിട്ടുള്ള സേവനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നിങ്ങൾ ഇറങ്ങുക എത്ര പ്രേക്ഷകരമായ സ്റ്റേറ്റ്മെന്റ്സ് ആ ഓരോ ഭാഗത്തും പത്ത് കിടക്കത്തെ കിട്ടേ ആ വാദം എതിർന്നു ഇനി അടുത്ത അദ്ദേഹം പറയുന്നു ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ എന്തോ പിന്നെ ശുപാർശ പുറത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയതാണെന്നാ നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിന്റെ രീതിയെ സംബന്ധിച്ച് നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് അവിടെ പറഞ്ഞ പറഞ്ഞോടനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡേറ്റ അങ്ങ് തീരുമാനിച്ചതാണോ ഓ കഷ്ടം നല്ലതൊന്നും പറയില്ല ഇനി പറഞ്ഞെന്താ ഉമ്മ ഉമ്മൻചാണ്ടി ആക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് അത് പിന്നെ വേണു തന്നെ അത് കൃത്യമായ മറുപടി പറഞ്ഞുകൊണ്ട് ഞാനത് സമയം ചോദിക്കുമ്പോൾ ഞാനതിലേക്ക് പോകുന്നില്ല കാരണം എന്താ ഇവിടെ അച്യുതാനന്ദരേ ഞങ്ങളുടെ പാർട്ടിയിൽ പലപ്പോഴും പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് ആ പൊട്ടിത്തെറികൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് കത്തിപ്പടരാറുണ്ട് പക്ഷേ അതിൽ വെള്ളമൊഴിച്ചാൽ നിമിഷ നേരം കൊണ്ട് അതയ്ക്കാൻ കഴിയും നിങ്ങളുടേതോ നിങ്ങളെ സംബന്ധിച്ച് അത് നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് അതൊരിക്കലും പുറം കാണില്ല പക്ഷെ അതൊരിക്കലും പരിഹരിക്കാനുമാകില്ല ഞങ്ങളെ എന്നാൽ തിരിച്ചടിയാകും നേതാക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോ ഡൽഹി യാത്ര വരെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ഐക്യമൂട്ടി ഉറപ്പിക്കുന്ന നടപടികളിലേക്ക് പോയി ജ്യോതി അതൊക്കെ ശ്രീ ചിത്രരഞ്ജൻ അറിയാത്ത കാര്യമല്ല ജ്യോതി വേഗം പൂർത്തിയാക്കിക്കോളൂ ഒറ്റ നോക്കൂ ഇവിടെ മറ്റൊന്ന് ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അനിൽകുമാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഞായറാഴ്ച മാത്രം പുതുപ്പള്ളിയിൽ വരുന്ന ആളാണെന്ന് ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാം ചിത്രരഞ്ജൻ അദ്ദേഹത്തെ സംബന്ധിച്ച് എവിടെയാണെങ്കിലും ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് അഷ്വേഡാണ് ഞായറാഴ്ച അദ്ദേഹം അവിടെ ഉണ്ടാകും അതിന്റെ അർത്ഥം ബാക്കി ദിവസങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അദ്ദേഹത്തിന് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം അദ്ദേഹം പുതുപ്പള്ളിയിൽ ഉണ്ടാകാറുണ്ട് മറ്റൊന്നുകൂടി താങ്കൾ കേട്ടോളൂ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ ചിത്രരഞ്ജൻ നമ്മുടെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലയിൽ പോയിട്ട് എത്ര ദിവസമായി ചിത്രഞ്ജൻ നമ്മുടെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പോയിട്ട് എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ കണ്ണൂർ ജില്ലയിൽ പോയിട്ട് എത്ര ദിവസമായി ചിത്രരഞ്ജൻ താങ്കളുടെ സുഹൃത്ത് അനിൽകുമാറിനോട് ചോദിക്കണം ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രി ധർമ്മടത്ത് ഏറ്റവും അവസാനം പോയ ദിവസമെങ്കിലും ഒന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുത് ചിത്ര മനസ്സിലായോ നിങ്ങളുടെ മുഖ്യമന്ത്രി ധർമ്മടത്ത് പോകുന്നത് ആഘോഷമാണ് ഏതാ വർഷത്തിൽ ഒരു ദിവസം പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഏറ്റവും അവസാനം കോവിഡിന് കോവിഡിന് ശേഷം ഒരു പ്രാവശ്യം പോയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ തിരുത്തിക്കൊള്ളു അപ്പോൾ ഈ രീതിയിൽ ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുകയാണ് ഇന്നിപ്പോൾ പിന്നെ എ കെ ബാലൻ അദ്ദേഹം സമയ സമയങ്ങളിൽ വരും അദ്ദേഹം ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയാകുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഇത്തരം നിർണായക ഘട്ടങ്ങളിലൊക്കെ വന്ന് പുലഭ്യം പറഞ്ഞിട്ട് പോകാറുണ്ട് അദ്ദേഹം പറയുന്നത് പിന്നെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വോട്ട് തേടാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഇതൊന്നും പറയേണ്ട കാര്യമില്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ നിമിഷം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മറ്റു മുതിർന്ന നേതാക്കളും കേരളീയ സമൂഹത്തോട് പറഞ്ഞത് ഇത് രാഷ്ട്രീയമായ മത്സരമാണ് ആ രാഷ്ട്രീയമായ മത്സരത്തിൽ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടും എന്ന് ഞങ്ങൾ പറഞ്ഞു അതിന് അതിനു അതിനുമുമ്പ് അതിനു മുമ്പ് ചിത്രം പറഞ്ഞു അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പറയാൻ അതിനെ അതിനെ സംബന്ധിച്ച് കൃത്യമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് താങ്കൾ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനോട് ഒരു സാധാരണകാരം വന്ന് പറഞ്ഞു പിന്നെ ഉമ്മൻചാണ്ടിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കാൻ നിങ്ങൾ ശുപാർശ ചെയ്യണം അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ പിതാക്കന്മാർ ഇരിക്കുന്ന സഭയിൽ അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല ഇതിന്റെ ലോജിക് എങ്ങനെയാണെന്നും ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണെന്നും എന്നോട് ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നത് അദ്ദേഹം അവിടെ ഭംഗി തിരയണ ആ വേദിയിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം അതും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുക അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ വാചകങ്ങൾ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി കാണുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ശരി